ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ കൂടി ചേരുന്നുണ്ട് ഈ ചർച്ചയിൽ. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, കോൺഗ്രസിന്റെ നിലപാടിനൊപ്പം നിൽക്കും ലീഗ് എന്ന് തന്നെ നിങ്ങൾ കരുതിയിരുന്നു അല്ലേ? ആ രീതിയിൽ തന്നെയുള്ള നിലപാട് തന്നെയാണ് ലീഗ് സ്വീകരിച്ചത്? അല്ല, ലീഗ് സ്വതന്ത്രമായി അഭിപ്രായമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. യു ഡി എഫിന്റെ ഫൗണ്ടർ മെമ്പറിൽപ്പെട്ട ഒരു പാർട്ടിയാണ് ലീഗ്. സ്വാഭാവികമായിട്ടും ലീഗ് പറയുന്നത് ശരിയല്ലേ. കോൺഗ്രസിനെ ഒഴിവാക്കി എങ്ങനെയാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എതിർക്കാൻ പറ്റുന്നത്? ഇപ്പൊ സി പി എമ്മിന്റെ താല്പര്യം കേരളം മാത്രമല്ലേ ഉള്ളൂ, ഇന്ത്യ ഒട്ടാകെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബി ജെ പി എതിർക്കുന്ന കോൺഗ്രസ് അല്ലേ? അങ്ങനെയുള്ള കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു നിങ്ങളൊരു സ്വന നടത്തുക? അപ്പൊ അത് സി പി എം ചെയ്ത് ശരിയായില്ല എന്ന് ഞാൻ നേരത്തെ അഭിപ്രായമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഞങ്ങളെ ക്ഷണിച്ചതിന് ശേഷം ഞങ്ങളിൽ എന്നോട് പിന്നെ മനസ്സിലാക്കാം ഇത് ആദ്യം പ്രഖ്യാപിച്ച് ഞങ്ങളെ ഒഴിവാക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ലീഗ് ചെയ്തത് ശരിയാന്ന് മാത്രമല്ല, ലീഗിന് ഈ കാര്യത്തിൽ കൺവിക്ഷൻ ഉണ്ട്. ഇത് മുസ്ലിങ്ങളുടെ മാത്രം കാര്യമല്ലല്ലോ. ഈ ഈ പുതിയ ബില്ലെന്ന് പറയുന്നത് ഒരിക്കലും അത് ഒരു ഒരു സമുദായത്തെ മാത്രം ബാധിക്കും. ഇന്ത്യയിലെ ഒത്തിരിയേറെ ഇപ്പൊ ക്രിസ്ത്യൻസിനെ ബാധിക്കും, സിഖുകാരെ ബാധിക്കും, ട്രൈബൽസിനെ മുഴുവൻ ബാധിക്കും. അപ്പൊ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ഇത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് സി പി എം ടീച്ചർമാരും കോൺഗ്രസിനെ ഒഴിവാക്കുന്നത് എന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു യു ഡി എഫിന്റെ ഒരു ഫൗണ്ടർ പാർട്ടി എന്നുള്ള നിലക്ക് തന്നെ ലീഗ് ചെയ്തത് ശരിയാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ആ രാഷ്ട്രീയ ലക്ഷ്യം ഇപ്പോൾ മുസ്ലിം ലീഗിനല്ലേ ഉള്ളത്? ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ മാനം കൊണ്ടുവന്നത് മുസ്ലിം ലീഗ് അല്ലേ? നിലവിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരേപോലെ സ്റ്റാൻഡ് സ്വീകരിക്കുന്ന, ഒരേപോലെ നിലപാട് സ്വീകരിക്കുന്ന ആരുമായും മുന്നോട്ട് പോകും, ചേർന്ന് പ്രവർത്തിക്കും എന്ന് ലീഗ് ഇതുവരെ നിലപാടെടുക്കുമ്പോൾ ഇന്ന് ചേർന്ന നേതൃയോഗത്തിന് ശേഷമാണ് യു ഡി എഫിനൊപ്പം പോകും, അതായത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രക്ഷോഭങ്ങൾക്കൊപ്പം നിൽക്കാൻ ആണ് തങ്ങളുടെ തീരുമാനമെന്ന് ലീഗ് പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു കാര്യങ്ങൾക്ക്, ഇത്രയും ദിവസം നടന്ന ചർച്ചകളിലേക്ക് ഒരു രാഷ്ട്രീയ മാനം കൊണ്ടുവരുന്നത് ലീഗ് അല്ലേ? ദേശീയ തലത്തിൽ പ്രതിപക്ഷ ഐക്യത്തിനുള്ള എല്ലാ നടപടികളും എല്ലാ യോഗങ്ങളും മുന്നോട്ട് എല്ലാ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു അവസരത്തിൽ കൂടിയാണ് ലീഗ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ മാനം ഈ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവന്ന് കലർത്തുന്നത്? അല്ല, ഈ രാഷ്ട്രീയ മാനം കൊണ്ടത് സി പി എം അല്ലേ? അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധിയും ഖാർഗെ ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ ഞങ്ങൾക്ക് നിലപാടുണ്ട്. ഞങ്ങളുടെ നിലപാട് ജയറാം രമേശ് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങള് ഈ നേരത്തെ 2018 ലോ കമ്മീഷൻ പറഞ്ഞ നിലപാട് ചോദിക്കുന്ന സമയമായിട്ടില്ല. ഇത് നമ്മുടെ ഭരണഘടന ഡയറക്ടർ പ്രിൻസിപ്പിൾ ഉള്ള സ്ഥാനത്ത് മാത്രമാണ്. അതുകൊണ്ട് സമയമായിട്ടാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനെപ്പോഴും സി പി എം എടുത്തു വേണ്ടി ഇവിടെ ഒരു ഏർപ്പാടുണ്ടായി, പക്ഷെ അതിന് ലീഗ് നിന്നില്ല. അതല്ല യാഥാർത്ഥ്യം. രാഷ്ട്രീയം കളിച്ച സി പി എം അല്ലേ, ലീഗ് അല്ലല്ലോ. ശരി, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ തങ്ങളുടെ അഭിപ്രായം മുഖവിലേക്കെടുക്കുന്നു. നന്ദി ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.